ഇതിലും വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പോരാടുന്ന രാഷ്ട്രീയക്കാരെ ഞങ്ങളെക്കാൾ കൂടുതൽ നിനക്ക് പരിചയം കാണുമല്ലോ. അത്തരക്കാരുമായി കൂടുതൽ ഇടപഴകിയിട്ടുള്ള നീ ഇങ്ങനെ ഒരു ഭീരുവിനെ പോലെ ജീവിതം അവസാനിപ്പിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിന്നോട് എനിക്ക് പുച്ഛമാ തോന്നുന്നു. എന്തായാലും ശരണിന്റെ അച്ഛനും അമ്മയും വരട്ടെ, അവരുമായിട്ട് സംസാരിക്കാം. എന്റെ അഭിപ്രായത്തിൽ റാണിയോട് ഇത്രയും കൊടും ചതി കാണിച്ച ആദിയേക്കാൾ എത്രയോ ബെറ്ററാ ശരൺ. മാത്രമല്ല, ഇത് റാണി തന്നെ തെരഞ്ഞെടുത്തതല്ലേ. പത്രത്തിൽ വാർത്ത കൊടുത്തില്ലെങ്കിൽ മാസി ഇവിടെ എത്തുന്ന ഉറപ്പല്ലേ. എത്തിക്കഴിഞ്ഞാൽ അയാളെ എങ്ങനെ നേരിടാനോ ഉദ്ദേശം? അയാൾ വെറുതെ ഇരിക്കുന്ന ആദിക്ക് തോന്നുന്നുണ്ടോ? ആദി കല്യാണം കഴിച്ച് കൗസ്തുഭത്തിലെ അടുക്കളയിൽ കൊണ്ടിട്ട അച്ഛന്റെ മകൾക്ക് ഒരു ഭർത്താവിനെ കിട്ടാൻ പോവുകയല്ലേ. നീലക്കുയിൽ തിങ്കൾ മുതൽ വെള്ളി വരെ ഏഷ്യാനെറ്റിലും പിന്നെ എപ്പോഴും ഹോട്ട്സ്റ്റാറിലും.